ഹായ് ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ ഇന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ ഫുഡ് ടെക്നോളജിയിലെ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ എന്ന പോർഷൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നാളെ ഒരു ക്ലാസ്സും കൊണ്ട് നമുക്ക് ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ഫസ്റ്റ് വൺ മൈക്രോവേവ് പ്രോസസ്സിംഗ് ആണ് മൈക്രോവേവ്സ് ദി പാർട്ട് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഈ മൈക്രോവേവ് റേഡിയേഷൻസ് എന്ത് ടൈപ്പ് റേഡിയേഷൻസ് ആണെന്ന് ചോദിക്കും ഇസ് നോൺ അയോണൈസിങ് റേഡിയേഷൻ ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നയൻ ഫിഫ്റ്റീൻ ആൻഡ് ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി മെഗാ ഹെഡ്സ് ഈ മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മൈക്രോവേവിൻ്റെ രണ്ട് പാർട്സാണ് മാഗ്നെട്രോൺസും കെലക്ട്രോണും അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് തരാം ചോദിക്കില്ലായിരിക്കും മാഗ്നട്രോൺസും കെലക്ട്രോൺസും ഈ മൈക്രോവേവിൻ്റെ പ്രോസസ്സിൽ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് സ്റ്റെപ്പുകളാണ് സംഭവിക്കുന്നത് റിഫ്ലക്ഷൻ ട്രാൻസ്മിഷൻ ആൻഡ് അബ്സോർപ്ഷൻ മൈക്രോവേവ് ചെയ്യുമ്പോൾ ഇറ്റ് ജനറേസ് ഹീറ്റ് വിത്തിൻ ദി ഫുഡ് റാപ്പിഡ്ലി റേസിങ് ദി ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഫുഡിനുള്ളിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും ഈ മൈക്രോവേവ് പ്രോസസ്സിംഗിൽ ഈ മൈക്രോവേവ്സ് നമ്മൾ കേട്ടിട്ടില്ലേ കൺവെഷർ ടൈപ്പ് മൈക്രോവേവ് എന്നൊക്കെ ഈ കൺവെൻഷൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫ്ലെയിം ആയിരിക്കും ഹീറ്റഡ് എയർ ആയിരിക്കും ഫുഡ് മോളിക്യൂൾസ് ലാർജ്ലി റിയാക്ട് ഫ്രം ദി സർഫസ് ഇൻവേഴ്സ് ബിസ് ക്യാൻ ലീഡ് ടു ഡിഫറെൻസ് ഇൻ ദി ബേണിംഗ് ഓഫ് ഫുഡ് സർഫസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് അതാണ് കൺവെൻഷനൽ ടൈപ്പ് ഓഫ് മൈക്രോവേവ്സ് എന്ന് പറയുന്നത് പക്ഷേ മൈക്രോവേവ് പ്രോസസ്സിങ്ങിൽ ആണെങ്കിൽ മൈക്രോവേവ്സ് പെനെട്രേറ്റ് അപ് ടു ദി ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഓഫ് ദി ഫുഡ് വിച്ച് ഹീറ്റ്സ് ദ ഫുഡ് യൂണിഫോമിലി ഹീറ്റ് ഈസ് പാസ്ഡ് ഇൻ ഫ്രം സർഫസ് ബൈ കണ്ടൻ വട്ട് ഈസ് ജനറേറ്റഡ് ക്യുക്കലി ആൻഡ് യൂണിഫോമിലി ത്രൂ അട്ട് ദി മാസ് ഹെൻസ് ദ മോയ്സ്ചറീസ് ബോയിൽഡ് അവേ ഇൻഡിയണലി ഒന്ന് ജസ്റ്റ് കാര്യം എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി എന്താണ് ഡിഫറൻസ് എന്ന് നെക്സ്റ്റ് മെതേഡാണ് റേഡിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൾഡ് സ്റ്റെറിലൈസേഷൻ റേഡിയേഷൻ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സ്പോസിങ് ഫുഡ് ടു ദി കൺട്രോൾഡ് ലെവൽസ് ഓഫ് അയോണൈസിങ് റേഡിയേഷൻ ടു കിൽ ഹാംഫുൾ ബാക്ടീരിയ പെസ്റ്റ് പാരസൈറ്റ്സ് ഓർ ടു പ്രിസർവ് ഇസ് ഫ്രെഷ്നസ് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റേഡിയേഷനിൽ എന്താ അയോണൈസിങ് റേഡിയേഷൻ ആണ് മൈക്രോവേവിൽ നോൺ അയോണൈസിങ് റേഡിയേഷൻ ആയിരുന്നു ഉപയോഗിക്കുന്നത് ഈ റേഡിയേഷൻ്റെ പേരുകളാണ് കോൾഡ് സ്റ്റെറിലൈസേഷൻ കോൾഡ് പാസ്ചുറൈസേഷൻ എന്നിവ ബിക്കോസ് ഇറ്റ് ഇക്കീസ് ഹാംഫുൾ ബാക്ടീരിയ വിത്തൗട്ട് ഹീറ്റ് ഫുഡ് ഇറേഡിയേഷൻ ഇസ് എ ലോ ടെമ്പറേച്ചർ സ്റ്റെറിലൈസിങ് ടെക്നിക്കാണ് വളരെ ശ്രദ്ധിക്കണം ലോ ടെമ്പറേച്ചർ സ്റ്റെറിലൈസിങ് ടെക്നിക്കാണ് റേഡിയേഷൻ ഇതിൽ നടക്കുന്ന പ്രോസസർ എന്ന് പറയുമ്പോൾ ഫുഡ്സ് ആർ എക്സ്പോസ്ഡ് ടു ഹൈ എനർജി റേസ് കാർഡ് ഗാമ റേസ് ഗാമാ റേസിലാണ് ഇത് ഫുഡ് എക്സ്പോസ് ചെയ്ത് വെക്കുന്നത് ഓർ ബൈ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് വിച്ച് കീഴിൽ ബാക്ടീരിയ ഫംഗേ ആൻഡ് ഇൻസെക്ട്സ് ഒന്നുകിൽ ഗാമ റേസ് അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രോൺസിൽ എക്സ്പോസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് അപ്പോൾ ഈ റേഡിയേഷനിൽ അയോണൈസിങ് റേഡിയേഷനാണ് ഉപയോഗിക്കുന്നത് യൂണിറ്റ് ഓഫ് റേഡിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാഡ്സ് ആണ് റേഡിയേഷൻ്റെ യൂണിറ്റ് ദ യൂണിറ്റ് ഓഫ് അബ്സോർബ് ഡോസ് ഓഫ് റേഡിയേഷൻ ബൈ എ മെറ്റീരിയൽ ഈസ് ഡിനോട്ടഡ് ആസ് ഗ്രേ ജി വൈ ഗ്രേ ആണ് ഡിനോട്ട് ചെയ്യുന്നത് വൺ ഗ്രേ എന്ന് പറഞ്ഞാൽ അബ്സോർബ്ഷൻ ഓഫ് വൺ ജ്യൂൾ ഓഫ് എനർജി ബൈ വൺ കിലോഗ്രാം ഓഫ് ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൺ ഗ്രേ എത്ര ആണെന്ന് ചോദിക്കും വൺ ജ്യൂൾ ഓഫ് എനർജി ബൈ വൺ കിലോഗ്രാം ഓഫ് ഫുഡ് വൺ കിലോഗ്രാം ഡേ ഇസ് ഈക്വൽ ടു തൗസൻഡ് ഗ്രേ വൺ ഗ്രേ ഇസീഗൾ ടു ഹൺഡ്രഡ് റാഡ് ഈ നമ്പർ എല്ലാം പഠിച്ചു വയ്ക്കുക വൺ ഗ്രേ എന്ന് പറയുമ്പോൾ വൺ ജൂൾ ഓഫ് എനർജി ബൈ വൺ കിലോഗ്രാം ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് റാഡ് വൺ കിലോഗ്രാം ഗ്രേ ഇസീഗൾ ടു തൗസൻഡ് ഗ്രേ ഇൻ്റർനാഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഒതോറിറ്റീസ് ഹാവ് എൻഡോസ് ദ സേഫ്റ്റി റേഡിയേഷൻ ഫോർ ഓൾ ഫുഡ്സ് അപ് ടു ടെൻ കിലോഗ്രാം ഗ്രേ അതായത് ഇൻ്റർനാഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അതോറിറ്റി അനുസരിച്ചിട്ട് എത്ര ലിമിറ്റ് പറഞ്ഞേക്കുന്നത് ടെൻ കിലോ ഗ്രേ ആണ് കൊബാർട്ട് സിക്സ്റ്റി ഓർ സി സി എം വൺ തേർട്ടി സെവൻ ഓർ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസിംഗ് മെഷീൻസ് ആദ്യ പ്രിൻസിപ്പൾ സോഴ്സസ് ഓഫ് അയോണൈസിങ് റേഡിയേഷൻസ് യൂസ്ഡ് ഫോർ ഫുഡ് ഇറേഡിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് ഇറേഡിയേഷൻ ഉപയോഗിക്കുന്ന സോഴ്സസ് ചോദിക്കും കൊബാർട്ട് സിക്സ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സി സി എം വൺ തേർട്ടി സെവൻ ഇനി ഇറേഡിയേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് അതായത് ഇറ്റ് ഡിലേസ് ഫ്രൂട്ട് റൈപ്പനിങ് ഫ്രൂട്ട് റൈപ്പനിംഗ് ഒക്കെ കുറച്ച് നിർത്തും പെട്ടെന്ന് പഴുത്ത് ചീത്തയായി പോവുകയില്ല അതുപോലെ മറ്റൊരു മേജർ അഡ്വാൻറ്റേജ് ആണ് ഈ ഇറേഡിയേഷൻ നമുക്ക് ഒരു ഫുഡ് പാക്ക് ചെയ്ത് കഴിഞ്ഞോ അല്ലെങ്കിൽ സീൽ ചെയ്ത് കഴിഞ്ഞിട്ടും വേണമെങ്കിലും ഇറേഡിയേഷൻ ചെയ്യാം അതേപോലെ സ്റ്റെറിലൈസേഷൻ ഓഫ് പെരിഷബിൾ ഫുഡ്സ് ലൈക്ക് മീറ്റ് ഫിഷ് ഫ്രൂട്ട്സ് അതൊക്കെ പാസ്റ്ററൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറേഡിയേഷൻ ഉപയോഗിക്കാം അതുപോലെ ഇറ്റ് ഓൾസോ യൂസ്ഡ് ഫോർ സ്പ്രൌട്ടിംഗ് ഇൻഹിബിഷൻ ഇൻ ഓണിയൻസ് ആൻഡ് പൊട്ടറ്റോ പൊട്ടറ്റോ പൊട്ടാറ്റോ ഓണിയൻസൊക്കെ നല്ല ഗ്രീൻ കളറില് സ്പ്രൗട്ട് വരില്ലേ അപ്പോൾ അത് ഇൻഹിബിറ്റ് ചെയ്യാനും നമുക്ക് റേഡിയേഷൻ ഉപയോഗിക്കാം ഈ റേഡിയേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ഉണ്ട് മെയിനായിട്ട് മോൾസാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഒരു ബാക്ടീരിയ ഉണ്ട് അതാണ് ഡെനിയോകോക്കസ് റെഡിയോറൻസ് എന്ന് പറയുന്നത് ദ ഡോസ് ഓഫ് റേഡിയേഷൻ യൂസ്ഡ് ഓൺ ഫുഡ് പ്രോഡക്ട്സ് ഈസ് ഡിവൈഡൻ ടു ത്രീ ലെവൽസ് ഓരോ അതിൻ്റെ മെഷർമെൻ്റ് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് റാഡ് അപ്പർട്ടൈസേഷൻ റാഡുറൈസേഷൻ റാഡിസിഡേഷൻ ഇതിൽ ഓരോന്നിനെ റേഞ്ച് പഠിച്ചു വെച്ചിരിക്കണം റാഡ് അപ്പർട്ടൈസേഷൻ്റെ റേഞ്ച് ടെൻ ടു തേർട്ടി കിലോഗ്രീസ് ആണ് റാഡ് അപ്പർട്ടൈസേഷൻ കുറച്ച് കൂടുതലല്ലേ അപ്പം ടെൻ ടു തേർട്ടി വരെയുണ്ട് നെസസറി ടു ഇറ്റ് എ ഫുഡ് പ്രോഡക്റ്റ് നെക്സ്റ്റ് റാഡുറൈസേഷൻ അതിൻ്റെ ഡോസ് സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ടു ടു കിലോഗ്രേസ് വളരെ കുറച്ചാണ് റാഡിറൈസേഷൻ ഡ്യൂറൈസേഷൻ ഡ്യൂറൈസേഷൻ ഡ്യൂറേഷൻ കുറവെന്ന് ഓർത്താൽ മതി അപ്പം എ ടൂ സ്മോൾ സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് ടു ടു കിലോഗ്രേസ് ഇത് കൂടുതലും പാസ്റ്റിറൈസേഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യും ടു ടാർജറ്റിംഗ് സ്പെസിഫിക് പതോജൻസ് നെക്സ്റ്റ് റാഡിസിഡേഷൻ ഇതിൻ്റെ ഡോസ് ലെസ് ദാൻ ടു പോയിന്റ് ഫൈവ് ടു ടെൻ കിലോഗ്രേസ് ഫോർ എക്സ്റ്റെൻഡിങ് ഷെൽഫ് ലൈഫ് ആൻഡ് ഇൻഹിബിറ്റിംഗ് സ്പ്രൌട്ടിംഗ് ഇപ്പോൾ ഇത് മൂന്നും പഠിച്ചു പഠിച്ചുവെക്കുക ഇതിൻ്റെ ഡോസും നന്നായിട്ട് പഠിച്ചു പഠിച്ചുവെക്കുക ഈ സിംബിൾ എന്ന് പറയുന്നത് ഒരു ഫുഡ് ഇറേഡിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ സിമ്പിൾ അതായത് റാഡുറ ഈസ് ദ ഇൻ്റർനാഷണൽ സിമ്പിൾ ഇൻഡിക്കേറ്റിംഗ് എ ഫുഡ് പ്രോഡക്റ്റ് ഹാസ് ബീൻ ഇറേഡിയേറ്റഡ് മറ്റൊരു ടൈപ്പ് ഫുഡ് പ്രോസസ്സിംഗ് ആണ് ഹർഡിൽ ടെക്നോളജി ഹർഡിൽ ടെക്നോളജി ഇസ് എ മെത്തേഡ് ഓഫ് എൻഷുറിങ് ദാറ്റ്

അങ്ങനെ പെട്ടെന്നൊന്നും ഒരു മൈക്രോബ്സിന് എത്താൻ പറ്റുകയില്ല അത്രയും നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന ഹെർദിൽസ് കാണും അതായത് പല ടൈപ്പ് പ്രോസസ്സുകളായിരിക്കും ഹർഡൽ ടെക്നോളജി ഈസ് ദി കമ്പൈൻഡ് യൂസ് ഓഫ് സെബറൽ പ്രിസർവേഷൻ മെത്തേഡ്സ് ടു മേക്ക് എ പ്രോഡക്റ്റ് ഷെൽഫ് സ്റ്റേബിൾ ടു ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് പ്രൊവൈഡ് അഡീഷണൽ സേഫ്റ്റി ഇറ്റ് ട് ഓൾസോ നോൺ എസ് കമ്പൈൻഡ് മെത്തേഡ് ടെക്നോളജി പിക്ചറിൽ കാണാം നമുക്ക് ലോ വാട്ടർ ആക്ടിവിറ്റി ഇങ്ങനെ കുറേ ഹെർഡിൽസ് ഉണ്ട് അതെല്ലാം പ്രതിബന്ധങ്ങളാണ് ഈ മൈക്രോബ്സിന് വളരാനുള്ള പ്രതിബന്ധങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹർഡിൽസ് ജനറലി യൂസ്ഡ് ഇൻ ഫുഡ് പ്രിസർവേഷൻ ആർ ടെമ്പറേച്ചർ അത് ഹൈ ആവാം ലോയാവാം വാട്ടർ ആക്ടിവിറ്റി വാട്ടർ ആക്ടിവിറ്റി കുറച്ച് നിർത്തിയാൽ മൈക്രോബ്സ് അധികം ആക്റ്റീവ് ആകില്ല അസിഡിറ്റി റെഡോക്സ് പൊട്ടൻഷ്യൽ പ്രിസർവേറ്റീവ്സ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഓർഗാനിസംസ് ഇങ്ങനെ പല ഹർഡിൽസിനെ നമുക്ക് ഈ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാം ആ പോയിൻസുകളിൽ ഒന്നുകൂടെ പറയുകയാണ് ഹൈ ടെമ്പറേച്ചർ ഡ്യൂറിങ് പ്രോസസ്സിങ് അപ്പം നമ്മൾ പാലൊക്കെ പാസ്റ്ററൈസേഷൻ ചെയ്യുമ്പോൾ നല്ലതായിട്ട് ടെമ്പറേച്ചർ കൊടുക്കും ദെൻ ലോ ടെമ്പറേച്ചർ ഡ്യൂറിങ് സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ നമ്മൾ കൂൾ ചെയ്യാറുണ്ട് ഇൻക്രീസിങ് ആസിഡിറ്റി ലോവറിങ് ദി വാട്ടർ ആക്ടിവിറ്റി ഓറഡോക്സ് പൊട്ടൻഷ്യൽ അപ്പം എന്താ മൈക്രോ മൈക്രോഓർഗാനിസിന് അധികം ആക്റ്റീവ് ആവാൻ പറ്റില്ല അപ്പോൾ വാട്ടർ ആക്ടിവിറ്റി കുറച്ച് നിർത്തും പ്രസൻസ് ഓഫ് പ്രിസർവേറ്റീവ്സ് ഇങ്ങനെ പല പ്രതിബന്ധങ്ങൾ വയ്ക്കുമ്പോൾ മൈക്രോഓർഗാനിസം വളരെ ഇല്ല താഴെയുള്ള ടേബിൾ നോക്കാം ഹൈ ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഹീറ്റിംഗ് ആണ് ലോ ടെമ്പറേച്ചറിൽ ചില്ലിങ്ങും ഫ്രീസിങ്ങും വരും നെക്സ്റ്റ് റെഡ്യൂസ്ഡ് വാട്ടർ ആക്ടിവിറ്റി അതായത് ഡ്രൈങ് ക്യൂറിങ് അതിലൊക്കെയാണ് റെഡ്യൂസ്ഡ് വാട്ടർ ആക്ടിവിറ്റി വരുന്നത് ഇൻക്രീസ്ഡ് ആസിഡിറ്റി വരുന്നത് ആസിഡ് അഡീഷൻ ഓർ ഫോർമേഷൻ ആണ് അങ്ങനെ പിന്നെ പ്രിസർവേറ്റീവ്സ് അതെല്ലാം ഉണ്ട് ജസ്റ്റ് ഒന്ന് എങ്ങനെ എന്താണ് ഹൺഡ്രഡ് ടെക്നോളജി എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഇതൊരു കമ്പൈൻഡ് ആണ് സിലബസിലെ അടുത്തൊരു ടോപ്പിക്കാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ടെക്നോളജി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ടെക്നോളജീസ് നോവൽ നോൺ തെർമൽ ഫുഡ് പ്രോസസ്സിങ് ടെക്നോളജി വേർ വൈ ഫുഡ്സ് ആർ സബ്ജക്റ്റ് ടു ഹൈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ജനറലി ഇൻ ദി റേഞ്ച് ഓഫ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് എം ബി അറ്റ് അറ്റ് ഓർ അറൗണ്ട് റൂം ടെമ്പറേച്ചർ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൽ പ്രഷർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അത് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് എം ബിയിലാണ് യൂസ് ചെയ്യുന്നത് നോൺ തെർമൽ ആയിട്ട് ഇവിടെ ഹീറ്റിൻ്റെ ഒരു പ്രസൻസ് ഒന്നുമില്ല പ്രഷർ മാത്രമേ ഉള്ളൂ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് ഇസ് എ മെതേഡ് ഓഫ് പ്രിസേർവിംഗ് ആൻഡ് സ്റ്റെറിലൈസിങ് ഫുഡ് ഇൻ വിച്ച് എ പ്രോഡക്റ്റ് ഈസ് പ്രോസസ്ഡ് ആൻഡ് വെരി ഹൈ പ്രഷർ ലീഡിങ് ടു ദി ഇന്ന ആക്ടിവേഷൻ ഓഫ് സെർട്ടൺ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് എൻസൈംസ് ഇൻ ദി ഫുഡ് പിന്നെ മറ്റൊരു പേരാണ് പാസ്കലൈസേഷൻ ന പ്രഷറൊക്കെ സാധാരണ പാസ്കലല്ലേ പാസ്കലൈസേഷൻ പാസ്ക്കലൈസേഷൻ എന്നുകൂടി വേറൊരു പേരുണ്ട് ഹൈ പ്രഷർ അപ്ലൈഡ് ആറ്റ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അതായത് മാക്സിമം ഇരുപത് മിനിറ്റ് വരെയൊക്കെയാണ് നമ്മൾ പ്രഷർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ നാളെ കുറച്ച് ടോപ്പിക്കും കൂടെ ഉണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫുഡ് പ്രോസസിങ് കഴിയും